ഫോറെക്സ് ആൻഡ് കമ്മോഡിറ്റി നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. മാർക്കറ്റിനെ പറ്റിയുള്ള പ്രോപ്പർ ന്യൂസും റെഗുലർ അപ്ഡേറ്റ്സും കിട്ടാത്തതാണ് പ്രശ്നം. ഇതിനൊരു സൊല്യൂഷനുമായിട്ട് ഞങ്ങൾ വരികയാണ്, റെഗുലർ ആയിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സും ന്യൂസുമായിട്ട്. സോ വെൽക്കം ടു അവർ ഷോ. വെൽക്കം ടു ഫോറെക്സ് ആൻഡ് കമ്മോഡിറ്റി ബസ്. യെസ്, നമുക്ക് ഇന്നത്തെ മേജർ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അതെ, അപ്പൊ നമുക്ക് ഇപ്പം ഇന്നത്തെ ഒരു കൊമോഡിറ്റി സെഗ്മെന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇന്ന് മൺഡേ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ശരിക്കും ക്രൂഡ് ഓയിലിന്റെ കേസിൽ നല്ല രീതിയിൽ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ ഒരു മാർക്കറ്റിംഗ് ഒരു അപ്പാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഒരു ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.3% മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതേ ഇതേ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ USD INR ഇപ്പം നല്ല രീതിയിൽ ബുള്ളിഷ് ആണ്. ഓക്കെ, അത് നല്ല രീതിയിൽ ഹൈയിലേക്ക് വരികയാണ്. അപ്പം ഇതിനൊരു കാരണം ഈ ഒരു ഓയിൽ പ്രൈസ് കൂടുന്നത് തന്നെയായിരിക്കും. അതെ അതെ, ഈ ഒരു ഓയിൽ പ്രൈസ് കൂടുന്നത് തന്നെയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അത് 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 മാത്രമല്ല, നമ്മുടെ ഇപ്പം ഇപ്പം ഈ ഒരു റഷ്യൻ ഓയിലിന്റെ ഇമ്പോർട്ട് യൂറോപ്പിൽ നിന്ന് ബാൻ ചെയ്തതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ എന്താ പറയുക, ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലേക്കാണ് ശരിക്കും മാർക്കറ്റിൽ കാണിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു 1.3% നല്ല രീതിയിൽ മാർക്കറ്റ് അപ്പ് ആയിട്ടുണ്ട്. യെസ്, ഓക്കെ, അപ്പം അതാണ് ഇപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റഷ്യൻ ഓയിൽസിന്റെ പ്രശ്നങ്ങളാണ് ഈ മാർക്കറ്റിൽ. അതെ അതെ, നല്ല രീതിയിൽ റഷ്യനെ കുറിച്ച് പറയുമ്പം നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് റീസെന്റ് ആയിട്ട് ഒരു ചെറിയൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് കറൻസിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് റഷ്യയിൽ, ഒബ്വിയസ്ലി. അപ്പോൾ ഈ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ റഷ്യൻ കറൻസി പേയേഴ്സിൽ ട്രേഡ് ചെയ്യാനാണ് നമ്മളുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന് നമുക്ക് കറക്റ്റായിട്ട് അതിനൊരു കാരണമുണ്ട്. കാരണം എന്താ, ഈ ഒരു വാറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ റഷ്യൻ കറൻസിൻ്റെ വാല്യൂ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ വാല്യൂ എന്തായാലും കൂടും. നമ്മൾ കറൻസിയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് എന്തായാലും മുകളിലേക്ക് വരുമല്ലോ. സോ ഇതുകൊണ്ടായിരിക്കാം പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത്. അതാണ് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ USD INR നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. അതെ അതെ, നമ്മുടെ ഒരു ഓയിലിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആണ്. യെസ് യെസ് യെസ്, ഓക്കെ, അതാണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യയിലെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഈ ഒരു റഷ്യ ഉക്രൈൻ വാർ നല്ല രീതിയിൽ മാർക്കറ്റിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലേഷൻ കാര്യങ്ങൾ, അതുപോലെ റഷ്യ ഉക്രൈൻ വാർ, കോവിഡ് കേസസ് കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരുവിധം എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരു സേഫ്റ്റി എന്ന രീതിയിലേക്ക് ഗോൾഡിലേക്കാണ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഇപ്പൊ പ്രീവിയസ് ആയിട്ടുള്ള ഗോൾഡിന്റെ കേസിലേക്ക് ഒരു ലാസ്റ്റ് വീക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു പ്രൈസിന്റെ കേസ് നല്ല രീതിയിലൊരു മൂവ്മെന്റ് മാർക്കറ്റിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ആണ് മെയിൻലി ഒരു റീസൺ എന്ന് പറയുന്നത്. ഇതിന് മുൻപ് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോവിഡ് കേസസ് നല്ല രീതിയിൽ ഇൻക്രീസ് ആകുന്ന ഒരു സമയത്ത് ഇക്വിറ്റി മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുള്ള ഒരു സമയമാണെങ്കിലും കൂടിയും ഗോൾഡിന്റെ കേസിലേക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിമാൻഡാണ് നമ്മുടെ മാർക്കറ്റ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ഗോൾഡിലേക്കാണ് നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് ഫീൽ ആവുന്നത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഒരു വലിയൊരു പ്രശ്നം, ഒരു ലോക്ക്ഡൌൺ പോലുള്ള കാര്യങ്ങൾ വരുമെന്ന് പേടിച്ചിട്ടായിരിക്കാം അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം പിൻവലിച്ച് നേരെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അതാണ് ഈ ഒരു ഗോൾഡിൻ്റെ പ്രൈസ് ഇത്രത്തോളം ഇൻക്രീസ് ആവാൻ കാരണം. അതെ അതെ, തീർച്ചയായിട്ടും. ശരിക്കും ഇപ്പം ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഒട്ടുമിക്ക കൺട്രീസിലും ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മേജർ ആയിട്ടുള്ള കൺട്രീസിലൊക്കെ അവിടുത്തെ ഡാറ്റയൊക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് ഇൻഫ്ലേഷൻ്റെ കേസിലേക്ക്. അപ്പോൾ ഇത് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ സൈഡിലേക്കൊക്കെ നല്ല രീതിയിലൊരു ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നല്ല രീതിയിൽ മാർക്കറ്റിൽ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻഫ്ലേഷനെ കുറിച്ച് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ അതായത് ഈ ഒരു WPI റിപ്പോർട്ട് പ്രകാരം നമ്മൾ പ്രതീക്ഷിച്ചത് 13%. ബട്ട് എന്താണ്, ഈ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും ഇത് 14.55% വന്നിരിക്കുന്നത്. അതായത് പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലാണ് ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ത്യയിൽ വരുന്നത്. സോ ഇന്ത്യയും ഇപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. യെസ്, ഓക്കെ, അപ്പം ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഗോൾഡിൻ്റെ കേസിലേക്ക് തന്നെയാണ്. അതെ അതെ, ഇത്രയും നമ്മുടെ ഇൻഫ്ലേഷൻ ആണെങ്കിലും ഈ ഒരു വാറിൻ്റെ കേസ് ആണെങ്കിലും അതൊക്കെ ഗോൾഡിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ അതെ അതെ.
അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മേജറായിട്ടുള്ള ഒരു ഫോറക്സ് ആൻഡ് കൊമോഡിറ്റി അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി വരുന്ന ഒരു മാർക്കറ്റ് ഡേയ്സിലും നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇനി പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇപ്പം ക്രൂഡ് ഓയിലിൻ്റെ കേസിലും നല്ല രീതിയിലൊരു പ്രൈസ് മൂവ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ കേസിലേക്കും നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിലും മാർക്കറ്റിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും അപ്ഡേഷനും കാര്യങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് മാത്രം കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. കാരണം മാർക്കറ്റിൽ നിങ്ങൾക്കറിയാലോ ഓൾറെഡി ന്യൂസസ് ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. സോ അവിടുത്തെ മൂവ്മെൻറ്റ്സ് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസിൻ്റെ അത് മാക്സിമം യൂസ് ചെയ്തിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നല്ല രീതിയിൽ മാർക്കറ്റിനെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി വരുന്ന ഫോറക്സ് ആൻഡ് കമ്മോഡിറ്റി ബേസിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡിസ്കഷൻസുമായിട്ട് വരാം. സോ ബൈ ബൈ.